Hello, friends. Ellavarkkum ningalude pudiyoru videoyilekku swagatham. Njan ningalude sondam Mehanuf. Vidyabhyasa varthakalkkum high school and secondary classukalkkum nammude ee kochu channel subscribe cheyyan marakkalle chenge. Appo Habibe nammude ona pariksha da parne parne ingetti kazhinju. Innu maths exam aayirunnu. Ellarum nannayittu ezhuthiyirikkunnu ennu ikka pratheekshikkunnu. Appo ini adutha exam ivide sondam English aanu. അപ്പൊ ഇംഗ്ലീഷ് പരീക്ഷയിലെ നല്ല മാർക്ക് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കൊക്കെ നേടിത്തരാൻ നമുക്കൊരു ബാധ്യതയുണ്ടല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇക്കെന്ന് വന്നിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറച്ച് ടിപ്സും അതേപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞുതരാൻ പോണത്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടാവില്ല. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കണ്ടാൽ എന്തായാലും നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന മാർക്കിനേക്കാളും കുറച്ച് കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ചിന്ന കാര്യം കൂടി പറഞ്ഞുതരാം. ഇവിടെ ഈ ചാനലിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉടായിപ്പാണല്ലോ അല്ലെ. ഉടായിപ്പിന്റെ ദുര്യാവ് എന്ന് തന്നെയാണ് ഇവിടെ ഈ വേൾഡ് ഓഫ് മാനോഫ് ചാനലിലെ കുറെ ചങ്കലിട്ടിരിക്കുന്ന പേര്. അപ്പൊ എന്തായാലും നിങ്ങൾ കാത്തിരിക്കുന്ന ഉടായിപ്പുകളൊക്കെ ആയിട്ട് നമ്മൾ അവസാന നിമിഷം തീർച്ചയായിട്ടും വരും. അതായത് നമ്മുടെ പബ്ലിക് എക്സാമിനെ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് വിചാരിച്ചാൽ, നിങ്ങളുടെ ഈ ക്വാർട്ടർലി എക്സാം, അതായത് ഓണപ്പരീക്ഷ, അതുപോലെ തന്നെ ഹാഫ് ഇയർലി എക്സാം, അതല്ലെങ്കിൽ സ്കൂളിൽ നടക്കുന്ന യൂണിറ്റ് ടെസ്റ്റുകൾ, ക്ലാസ് ടെസ്റ്റുകൾ, ഇതിലൊക്കെ ഇവിടെ ഈ ഉടായിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി വല്ലാണ്ട് കണ്ട് ക്ലിക്കാവില്ല. കാരണം എന്താ വെച്ചാൽ, ഇതിന് വാലുവേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സ്കൂളിലെ നിങ്ങളുടെ സ്വന്തം ടീച്ചേഴ്സ് ആണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു മാർക്ക് ഇടുന്നതിന് ഒരു പാറ്റേൺ ഉണ്ട്. പക്ഷെ ഈ പാറ്റേണിലായിരിക്കില്ല പബ്ലിക് എക്സാമിന് മാർക്ക് ഇടുക. അതേപോലെ തന്നെ പബ്ലിക് എക്സാമിന്റെ വാല്യേഷൻ സ്കൂളിലെ വാല്യേഷനിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉടായ്പ ട്രിക്കുകളൊക്കെ 100% സക്സസ് ആവുക നമ്മുടെ പബ്ലിക് എക്സാമിനാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഉടായ്പകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുവരെ എന്റെ അഭിപ്രായങ്ങൾ എന്ത് വിചാരിച്ചാൽ, നേരെ വണ്ണം പഠിക്കുക, നേരെ വണ്ണം മാർക്ക് നേടുക. ഓക്കെ. എന്നിരുന്നാലും ചില ട്രിക്സുകൾ, അതായത് ചില ടിപ്സുകളൊക്കെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷയേക്കാൾ കുറച്ചുകൂടി മാർക്കൊക്കെ വാങ്ങാൻ പറ്റും. അതൊക്കെയാണ് ഇനി നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പൊ നാളെ ഇംഗ്ലീഷ് പരീക്ഷയാണല്ലോ, അതിനുവേണ്ട ടിപ്സുകളൊക്കെ ഇന്നത്തേൽ പറഞ്ഞുതരാം. പിന്നെ ഹിന്ദി, മറ്റുള്ള പരീക്ഷകളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളും എങ്ങനെയാ പരീക്ഷ എഴുതേണ്ടെന്നൊക്കെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റ് ആവും കേട്ടോ. ഈ ഉടായ്പ അല്ലാന്ന് വിചാരിച്ചിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണ്ട. എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷയേക്കാൾ മാർക്ക് വാങ്ങാൻ ഈ ട്രിക്സുകളൊക്കെ സഹായിക്കും. ഉടായ്പൊക്കെ നമുക്ക് അവസാനം തരാം, പേടിക്കേണ്ട, നമ്മളിവിടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് എന്തായാലും SSLC ഫുൾ എ പ്ലസ് വാങ്ങാനുള്ള സകല ഉടായ്പ പണികളും ഉമ്പളെന്തായാലും ഈ ചാനലിലൂടെ നിങ്ങൾക്കായിട്ട് വിളമ്പിത്തരും. പേടിക്കേണ്ട, കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുത്തോ അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും, നിങ്ങളുടെ കൂടെ തന്നെ നമ്മളുണ്ടാവും. ഇനി ഇയാളുടെ ഉടായ്പ ട്രിക്കുകളൊക്കെ വെറും ഉടായ്പാണോ, ഇതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല എന്ന് സംശയിക്കുന്ന വല്ല ചങ്കുകളുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമന്റുകൾ, പഴയ വീഡിയോകളുടെ കമന്റുകളൊക്കെ നോക്കുക, അല്ലെങ്കിൽ മുൻപ് പഠിച്ചിട്ടുള്ള നിങ്ങളുടെ എന്താ പറയുക ചേട്ടന്മാരോട് ചേട്ടിമാരോട് ഒക്കെ ഒന്ന് ചോദിച്ചേക്കാം, നമ്മുടെ ഉടായ്പകൾ കൊണ്ട് വല്ല ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടോന്ന് അവർ പറഞ്ഞുതരും. ഞാൻ തന്നെ പറഞ്ഞുതരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലെ. പിന്നെ അത് മാത്രമല്ല, കാണാൻ പോണ പോലും നമ്മൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാ പിന്നെ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക, നമുക്കിവിടെ മൊത്തം ക്വാർട്ടർലി എക്സാമിന് ഇംഗ്ലീഷിലെ 6 chapters ആണ് പഠിക്കാനുള്ളത്, 2 units. അങ്ങനെ തന്നെ അല്ലേ, അങ്ങനെ തന്നെ ആവുമല്ലോ. ചാപ്റ്റർ ഒന്ന് പരിചയപ്പെടുന്ന വേറെ ഒന്നുമല്ല, ഇതുപോലെ അറിയാത്ത വല്ല ജംഗിൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സോ ഫസ്റ്റത്തെ ചാപ്റ്റർ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ഇത് പ്രോസെക്ഷൻ ആട്ടോ, 2 പ്രോസെക്ഷൻ ആണ് ഈ ഫസ്റ്റത്തെ യൂണിറ്റിലെ. പ്രോസ് എന്ന് പറഞ്ഞാൽ ഗദ്യരൂപം. ഓക്കെ, ഗദ്യ പദ്യം എന്ന് പറഞ്ഞാൽ 2 സെക്ഷൻ അല്ല, പോയട്രി പ്രോസ്. അപ്പൊ പ്രോസെക്ഷനിലെ ഫസ്റ്റ് ചാപ്റ്റർ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ആണ്. നമ്മുടെ ബഹുമാനപ്പെട്ട റസ്കിൻ ബോണ്ട് വെച്ചാണ് എഴുതിയിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു മെമ്മോയർ എന്ന് പറയുന്നത്, ഒരു സ്റ്റോറിയാണ്. അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ വെച്ചിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ അതിന്റെ കഥയൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. കഥ അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് വിചാരിച്ചാൽ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഇതിന്റെയൊക്കെ ചാപ്റ്ററുകൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ അർത്ഥങ്ങളൊക്കെ, മലയാള അർത്ഥങ്ങളൊക്കെ വിശദീകരിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പൊ ചാപ്റ്റർ അഡ്വഞ്ചേഴ്സിന്റെ ബനിയൻ ട്രീ എന്ന് പറഞ്ഞതാണ് ഫസ്റ്റത്തെ ചാപ്റ്റർ. രണ്ടാമത്തെ ദ സ്നേക് ആൻഡ് ദ മിറർ, നമ്മുടെ ബഹുമാനപ്പെട്ട ഹാസ്യ എന്താ പറയാ കഥാകാരനായിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീർ, അല്ലെ വേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാളത്തിന്റെ മുത്തായിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീർ സാർ എഴുതിയിട്ടുള്ള ദ സ്നേക് ആൻഡ് ദ മിറർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല കൊമേഡിയൻ ആയിട്ടുള്ള, അല്ലെ നല്ലൊരു എന്താ ഒരു ഹ്യൂമർ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇത് അല്ലെ. അപ്പൊ അത് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ള രണ്ടാമത്തെ പ്രോസെക്ഷൻ ആണ്. ഇനി സെക്കൻഡ് യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 പ്രോസ് ഉണ്ട്. അതിലൊന്ന് പ്രോജക്ട് ടൈഗർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സത്യജിത് റായ് എന്ന ബംഗാളി ഫിലിം മേക്കർ, ഇന്ത്യയിലെ ഒരു മികച്ച ഫിലിം മേക്കർ ആണ്. അദ്ദേഹത്തിന്റെ ഒരു മെമ്മോയർ ആണ്. അദ്ദേഹം ഒരു ഗോപിഗൈൻ ബഗാബൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതിനു വേണ്ടിയിട്ട് ഒരു ടൈഗറിന് എന്ത് ചെയ്യാവുന്ന ഷൂട്ടിങ്ങിലേക്ക് കൊണ്ടുവരാൻ നോക്കി, അതുമായി ബന്ധപ്പെട്ട ചില അഡ്വഞ്ചറസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ മെമ്മറീസ് ആണ് ഇതിൽ പറയുന്നത്. അതാണ് മെമ്മോയർ എന്ന് പറയുന്ന ഒരു ഓർമ്മക്കുറിപ്പാണ് അല്ലെ പ്രോജക്ട് ടൈഗർ. ഇനി നാലാമത്തത് മൈസ് സ്റ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ്. സ്ക്രീൻ പ്ലേ, സ്ക്രീൻ റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കഥ എന്നാണ് പറയാം.
അപ്പൊ ഇത് മാജിദ് മാജിദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇറാനിയൻ ഫിലിം മേക്കറുടെ ഒരു സിനിമ, കുറെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഫിലിമാണ്. ആ സിനിമയുടെ യഥാർത്ഥ പേര് ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്നാണ്. അത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മൈസസ് സ്റ്റേഷൻസ് എന്ന പേരിലേക്ക് മാറ്റി എഴുതിയിരിക്കുകയാണ്. അതിലെ ചെറിയ കുറച്ച് ആകെ ഒരു നാലെണ്ണം തോന്നുന്നുണ്ട്, കുറച്ച് സീനുകൾ മാത്രമാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒരു സഹറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയും അതേപോലെ അലി എന്നൊരു കുട്ടി അല്ലെ. അപ്പൊ അതിന്റെ സ്റ്റോറികളൊന്നും ഞാൻ പറയുന്നില്ല, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാം. അപ്പൊ എന്തായാലും ആ ഒരു പ്രോസ് സെക്ഷനും കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പം നാലെണ്ണാണ് പ്രോസ് സെക്ഷനിലെ നാല് ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഇനി ഫസ്റ്റ് യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പോം, അതായത് ഒരു പോയട്രി, ലൈവ്സ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ്. അപ്പൊ ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട വില്യം വേഴ്സ്വർത്ത് മച്ചാണ്, നാച്ചുറൽ പോയറ്റ്, റൊമാന്റിക് പോയറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന വളരെ വിരുദ്ധനായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരുപാട് കവിതകളൊക്കെ എഴുതിയിട്ടുള്ള മച്ചാരാണ് വേഴ്സ്വർത്ത്. അപ്പൊ വില്യം വേഴ്സ്വർത്തിന്റെ ലൈവ്സ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന മനോഹരമായ ഒരു നാച്ചുറൽ പോയട്രിയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. ദെൻ സെക്കൻഡ് യൂണിറ്റിൽ നിങ്ങൾക്ക് ഒരു സോങ് ആണ്. ഈ സോങ് എഴുതിയിട്ടുള്ളത് നമ്മുടെ അമേരിക്കൻ സിംഗർ ആയിട്ടുള്ള ഒരു കവിയും അതേപോലെ തന്നെ പാട്ടുകാരനൊക്കെ ആയിട്ടുള്ള ബോബ് ഡിലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെങ്ക് ബ്രോ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറഞ്ഞിട്ട് കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ടില്ലെങ്കിൽ അമേരിക്കൻ സിവിൽ വാറിനെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു സോങ് ആണ്. അമേരിക്കൻ സിവിൽ വാറിന്റെ സമയത്ത് അവരുടെ നാഷണൽ ആന്തം ഒക്കെ ആയിരുന്നു ആ സോങ്. അപ്പൊ ഈ വീഡിയോകളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു വരുന്നത്. അപ്പൊ മനസ്സിലാക്കാൻ, നാല് പ്രോസ് സെക്ഷനും രണ്ട് പോയട്രിയാണ് ഉള്ളത്. അപ്പം ഇതെങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ള കുറെ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, കാരണം ഇനി ആകെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. ഈ സമയം കൊണ്ട് എങ്ങനെ പഠിച്ചൊപ്പിക്കാം? മൊത്തമായിട്ടൊന്നും നമുക്ക് ഇപ്പൊ പഠിച്ചൊപ്പിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ പ്ലസിലേക്ക് ഇനിയും സമയമുണ്ട്. നിങ്ങളൊന്ന് വിചാരിച്ചിറങ്ങണം കേട്ടോ, വെറുതെ ഇങ്ങനെ വായും പൊളിച്ച് നിന്നാലോ അല്ലെങ്കിൽ കട്ടിങ്സ് വെച്ചാലോ ഒന്നും നിങ്ങൾക്ക് ഫുൾ മാർക്കോ അല്ലെങ്കിൽ എ പ്ലസ് ഒന്നും കിട്ടില്ല. പക്ഷെ നിങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാല് ഈ ആറ് ചാപ്റ്റർ ഉണ്ടല്ലോ, ഈ ആറ് ചാപ്റ്ററും ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് അതിന്റെ അർത്ഥം, ആശയം, അതേപോലെ തന്നെ അത് എഴുതിയിട്ടുള്ള ആളുകളുടെ പേരുകള്, പിന്നെ ഇതിന്റെ എന്താണ് തീം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതേപോലെ അതിലുള്ള ഓരോ വാക്കുകളുടെയും സെന്റൻസുകളുടെയും കവിതയിലാണെങ്കിൽ ഓരോ വരികളുടെയും ഒക്കെ കൃത്യമായ അർത്ഥങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു രണ്ട് മണിക്കൂറുമുണ്ട്. ഇപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് എല്ലാ ഈ ആറ് ചാപ്റ്ററുകളുടെയും വീഡിയോ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മീനിങ് പറഞ്ഞിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ SSLC ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് എടുത്തൊക്കെ നിങ്ങൾക്ക് കാണാം. ഇനി എന്റെ വീഡിയോ നിങ്ങൾക്ക് സഹിക്കുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഈ ദുനിയാവില്, ഈ യൂട്യൂബ് എന്ന ദുനിയാവില് ഇഷ്ടം പോലെ ചാനലുകളുണ്ട്. ആ ചാനലിലൊക്കെ നല്ല മുഞ്ചുള്ള നല്ല അടിപൊളി ടീച്ചേഴ്സ്, എന്നെക്കാൾ നല്ല മിടുക്കരായിട്ടുള്ള ടീച്ചേഴ്സിന്റെ ഇഷ്ടം പോലെ ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടീച്ചറാണ്, നിങ്ങൾക്ക് മാർക്ക് കിട്ടിയാൽ മതി. ഓക്കെ, അതാണ് ഞാനൊരു ടീച്ചർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയാൽ മതി, അതിനുള്ള ഗൈഡൻസ് ആണ് ഞാൻ തരുന്നത്. അപ്പം എന്റെ ക്ലാസ് നിങ്ങൾക്ക് പോരെങ്കിൽ, പോരെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എന്തെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ പോകുക. അവരുടെ പ്ലേലിസ്റ്റിലൊക്കെ അവർ ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ടാവില്ല. യൂട്യൂബിൽ ജസ്റ്റ് പാഠത്തിന്റെ പേരടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണാം. തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലോ നല്ല ക്ലാസ്സുകൾ ഏതാന്നൊക്കെ. അപ്പൊ അതിൽ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ കണ്ടിട്ട് ഈ ആറ് ചാപ്റ്റർ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇതുവരെ ഈ ചാപ്റ്ററുകൾ തൊടാത്തവരോടാണ് കേട്ടോ. എന്നാൽ നേരത്തെ ഇത് പഠിച്ചു വെച്ചിട്ടുള്ള ഇതിന്റെ ആശയങ്ങളും കാര്യങ്ങളും, ഇതിലെ കഥാപാത്രങ്ങൾ, ഇതിന്റെ എഴുതിയ ആളുകളുടെ പേര്, ഇതിന്റെ വാക്കുകളുടെ അർത്ഥം, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്ന കുട്ടികളാണെങ്കിൽ പിന്നെ ആ രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് സേവ് ചെയ്യാം. അതൊന്നും ഇതുവരെ പുസ്തകം തൊട്ട് നോക്കാത്ത കുട്ടികളോടാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററുകൾ മൊത്തം വായിച്ച് ചെയ്യുക. ഇത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്കിനുള്ള ഒരു എന്ത് ചെയ്യുക, ഈ വായിച്ച കാര്യങ്ങൾ മൊത്തം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം മാർക്ക് കിട്ടാനുള്ള കുറച്ച് വകുപ്പ് നിങ്ങൾക്ക് ആയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, കൃത്യമായിട്ട് അർത്ഥങ്ങളൊക്കെ പഠിച്ചു വെക്കണം, അതിനാണ് ഈ രണ്ട് മണിക്കൂർ. ഇനി അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊക്കെ ക്വസ്റ്റ്യൻ പഠിക്കുക, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നല്ലേ. അപ്പൊ നമുക്കിനി വീണ്ടും ഇതിലേക്ക് വരാം. ആദ്യം പ്രോസ് സെക്ഷൻ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക ഈ പ്രോസ് സെക്ഷൻ ആണ്. അപ്പൊ പ്രോസ് സെക്ഷൻ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാൻ നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ മലത്തി തുറന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മലത്തി തുറക്കണ്ടല്ലോ അല്ലെ, ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു കോംപ്രിഹെൻസീവ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു നാല് പ്രോസ് സെക്ഷൻ ഉണ്ടല്ലോ, ഈ നാല് പ്രോസ് സെക്ഷനിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററിലെ ഒരു പാരഗ്രാഫോ, ഒരു പാരഗ്രാഫോ രണ്ട് പാരഗ്രാഫോ തരും പാസേജ് എന്നാണ് പറയാം. എന്നിട്ട് ആ പാസേജ് നന്നായിട്ട് വായിച്ചിട്ട് മേലെ തന്നെ എഴുതും. എന്താ ഇപ്പൊ ഉദാഹരണത്തിന്, റീഡ് ദ ഫോളോയിങ് പാസേജ് ഫ്രം ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബണി ട്രീ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോസ് എന്നൊക്കെ പറഞ്ഞ കണ്ടത് ചെയ്യും, ഒരു മേലെ എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒരു പാസേജ് തരും, എന്നിട്ട് അതിൽ നിന്ന് നാലോ അഞ്ചോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അഞ്ചു മാർക്കിനോ അല്ലെങ്കിൽ ആറ് മാർക്കിനോ ആയിരിക്കും ആ ക്വസ്റ്റ്യൻസ്. അതായത് ഓരോന്നിനും ഓരോ മാർക്കും അല്ലെങ്കിൽ ചിലതിനൊക്കെ രണ്ട് മാർക്ക് വരും. അപ്പം അതാണ് നിങ്ങൾക്ക് കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. അപ്പൊ അതിന് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ആറ് ചാപ്റ്ററുകളുടെയും, അതായത് കവിതയിലും അതേപോലെ ഈ പറഞ്ഞിട്ടുള്ള
cross section ആയാലും ഇതിന്റെ അർത്ഥങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ച കുട്ടിക്ക് സിമ്പിൾ ആയിട്ട് ചോദ്യങ്ങൾ കിട്ടുമ്പോൾ പാസേജ് വായിക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും നേരെ മറിച്ച് വീട്ടിൽ നിന്ന് ഈ ആറ് ചാപ്റ്റർ വായിച്ച് അർത്ഥം മനസ്സിലാക്കാത്ത ഒരു കുട്ടിക്ക് എന്താ കുഴപ്പം പറ്റാറിയോ അവനെ ചിലപ്പോൾ പരീക്ഷ ഹാളിൽ നിന്ന് ഈ രണ്ട് പാസേജ് വായിച്ചിട്ട് തന്നെ അവന് ചിലപ്പോൾ ഒരു 10-20 മിനിറ്റ് അങ്ങനെ തന്നെ വേസ്റ്റ് ചെയ്യും നിങ്ങൾ മനസ്സിലാക്കുക 2.5 മണിക്കൂർ കൊണ്ട് 80 മാർക്കിന്റെ പരീക്ഷ എഴുതണം അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് ഇത് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ആ പാസേജ് വായിച്ച് ടൈം കളയേണ്ട ആവശ്യമില്ല കൂൾ ഓഫ് ടൈം ഒക്കെ നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പം മനസ്സിലാക്കുക വീട്ടിൽ തന്നെ വായിച്ചുവന്ന കുട്ടിക്ക് ആ പാസേജ് വായിക്കാതെ തന്നെ ഈ താഴേക്ക് വരുന്ന 5 ക്വസ്റ്റ്യനാണ് 5 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അപ്പൊ ഒരു 4-5 മാർക്ക് നിങ്ങൾക്ക് 5 മാർക്കെങ്കിലും അതിൽ നിന്ന് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അതിനുള്ള പരിപാടിയാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത് ഇനി അടുത്തതായിട്ട് ഇങ്ങനെ ഈ പ്രോസക്ഷൻ നിങ്ങൾക്ക് വരാൻ സാധ്യത ഉള്ളത് ഒരു 7 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിന്റെ ഒരു നറേഷൻ അല്ലെങ്കിൽ റൈറ്റ് അപ്പ് ആണ് ഓക്കെ ചിലപ്പോൾ നറേഷൻ ആയിരിക്കും അല്ലെങ്കിൽ റൈറ്റ് അപ്പ് ആയിരിക്കും പിന്നെ റയർ ചാൻസിന് ചിലപ്പോൾ ലെറ്ററും ഈ ഒരു എന്താണ് ഇതേ ചോദ്യങ്ങളായിട്ട് 7 മാർക്കിന് അല്ലെങ്കിൽ 8 മാർക്കിന് ലെറ്ററും വരാറുണ്ട് പക്ഷെ കൂടുതലും നറേഷൻ അല്ലെങ്കിൽ റൈറ്റ് അപ്പ് ആണ് വരിക ഈ നറേഷൻ റൈറ്റ് അപ്പ് എന്നൊക്കെ കേട്ടിട്ട് ഞെട്ടൊന്നും വേണ്ട സംഭവം എന്താന്ന് വിചാരിച്ചാൽ നറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വിവരിക്കുക ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു കഥ പറയുക എന്നൊക്കെയാണ് അർത്ഥം ഇപ്പൊ നിങ്ങളൊരു ഫിലിം കണ്ടു ഏതെങ്കിലും ഒരു ഫിലിം ഇപ്പോ പൃഥ്വിരാജിന്റെ കടുവ ഫിലിം നിങ്ങൾ കണ്ടു എന്ന് വിചാരിച്ചോളൂ ഓക്കെ കണ്ടിട്ടാവില്ല അല്ലെങ്കിൽ നമ്മുടെ ടോവിനോടെ തല്ലുമാല അന്മാരി സകല ഗുണചക്രങ്ങളൊക്കെ നിന്റെ ഇടയിലൊക്കെ കണ്ടിട്ടാവില്ല ഗ്രാമിലൊക്കെ ലൈവ് ആണല്ലോ നിങ്ങൾ അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് നിങ്ങളുടെ കൂട്ടുകാരൻ ചോദിക്കണം എടാ എന്താ അതിലെ കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞെടുക്കൂലേ ആ ഇത് ഇന്ന കഥയാണ് അതിൽ ഇന്ന നായകനാണ് ഇന്ന രീതിയിലാണ് കഥ വരുന്നത് കഥ തുടങ്ങുന്നത് എങ്ങനെയാണ് കഥന്റെ ക്ലൈമാക്സ് എങ്ങനെയാണ് പാട്ടുകൾ ഇന്നതാണ് ഇന്ന ആൾക്കാർ അഭിനയിക്കുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നല്ല ആ സിനിമ കണ്ട് അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരനെ പറഞ്ഞെടുക്കൂലേ ഇങ്ങനെ പറഞ്ഞെടുക്കുന്നതിനാണ് എന്തെന്ന് പറയാ നറേഷൻ എന്ന് പറയാം അപ്പൊ നറേഷൻ നിങ്ങളോട് തല്ലുമാലയുടെ കഥയോ അല്ലെങ്കിൽ കടുവന്റെ കഥയോ അല്ലെങ്കിൽ ചോദിക്കുക ഈ 4 ക്രോസ് സെക്ഷൻ ഇല്ലേ ഈ 4 ക്രോസ് സെക്ഷനിലെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് തരിക അപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം അറ്റൻഡൻസ് എന്ന ബണി എൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോസ് സെക്ഷനിൽ നിങ്ങൾക്ക് 2 സാഹചര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് നമ്മുടെ സ്നേക്കും മംഗൂസും തമ്മിലുള്ള ഫൈറ്റ് കുട്ടി മരത്തിന്റെ മേലെ നാൽമരത്തിന്റെ മേലെ നിന്നിട്ട് ആ പാമ്പും കീരിയും തമ്മിൽ നടക്കുന്ന ഡ്രെഡ്ഫുൾ ഫൈറ്റ് ഇങ്ങനെ കാണുന്നുണ്ട് അല്ലെ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് 2-3 പാരഗ്രാഫ് ആയിട്ട് ആ കുട്ടി അതിൽ നമ്മുടെ റസ്കിൻ ബോണ്ട് ആ ചാപ്റ്റർ തന്നെ വിവരിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സംഭവം ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും 2 രീതിയിൽ ചോദിക്കാം ഈ നറേഷൻ 2 രീതിയിൽ പറയാം ഒന്ന് ഫസ്റ്റ് പേഴ്സൺ നറേഷൻ മറ്റൊന്ന് തേർഡ് പേഴ്സൺ നറേഷൻ ഇങ്ങനെ കേട്ടിട്ട് ഞെട്ടൊന്നും വേണ്ട ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിലാണ് നിങ്ങൾ തുടങ്ങേണ്ടത് അതായത് ഈ ഒരു ഇതിൽ ഏത് ചോദ്യമാണോ നിങ്ങൾക്ക് വരുന്നത് അതിലുള്ള കഥാപാത്രം തന്നെ ആ കഥ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അപ്പൊ ഇവിടെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അഡ്വഞ്ചേഴ്സിന്റെ ബനിയൻട്രി എന്ന് പറയുന്ന പാമ്പും കീരിയും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് കാണുന്നത് ആരാ റെസ്കിൻ ബോണ്ട് എന്ന് പറയാം അല്ലെങ്കിൽ അതിലെ കഥാപാത്രമായ ആ ബോയ് അല്ലേ നറേറ്റർ അല്ലേ നറേറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ കഥ പറയുന്ന ആള് അല്ലേ അപ്പൊ ആ ബോയ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സിറ്റുവേഷൻ കാണുന്നത് താഴെ നോക്കി നിൽക്കുമ്പോൾ ആ പാമ്പിനെയും ഗീരിയും തമ്മിൽ ഫൈറ്റ് കാണുകയാണ് അപ്പൊ ആ ഒരു സംഭവം ആ കുട്ടി തന്നെ നറേറ്റ് ചെയ്യുന്നതായിട്ടാണ് നിങ്ങൾക്ക് ചോദ്യം വന്നത് ചോദ്യം ശരിക്കും വായിക്കുന്നുണ്ട് അപ്പോഴേ മനസ്സിലാവുള്ളത് ആരാണ് നറേറ്റ് ചെയ്യുന്നത് അപ്പൊ കുട്ടി തന്നെയാണ് നിങ്ങൾക്ക് ഐ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാം എഴുതാൻ പറ്റും ഇറ്റ് വാസ് ഇൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ എന്താ വെൻ ഐ വാസ് സിറ്റിംഗ് ഓൺ ദ ബനിയൻ ട്രീ ഐ സോ എന്താണ് ഹ്യൂജ് ബ്ലാക്ക് കോബ്ര ഗ്ലൈഡിംഗ് ഫ്രം ദ എന്താണ് ബുഷസ് അൽമരത്തിന്റെ അടിയിലേക്ക് ഈ ബുഷിന്റെ അടുന്ന് കുറ്റിച്ചെടികൾക്കിടയിൽ നിഴഞ്ഞഴിഞ്ഞ ഒരു വലിയൊരു കറുത്ത കോബ്ര വരുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ കഥ പറയുന്ന രീതിയിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും കഥ പറയുന്ന രീതിയിൽ അവന് നിങ്ങളല്ല അവന് അവന്റെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും കഥ പറയുന്ന രീതിയിൽ അങ്ങനെ ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് നറേഷൻ ചോദിക്കും അപ്പൊ ഐ വെച്ചിട്ടാണ് നിങ്ങൾ ഇതിന്റെ നേരെ മറിച്ച് ചിലപ്പം ചോദിക്കും എന്താ ആ ഒരു ബോയ്ക്കുണ്ടായ അനുഭവം നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയും നിങ്ങളുടെ വേർഡ്സിൽ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ബോയ് ഹി എന്നൊക്കെ പറഞ്ഞിട്ട് തേർഡ് പേഴ്സണിലാണ് അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു കഥ സിനിമയുടെ കഥ കണ്ടിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കല്ലോ അതേമാതിരി നമ്മൾ എന്ത് ചെയ്യാച്ചാ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് ആ കുട്ടി എന്ത് ചെയ്യുന്നെങ്കിൽ അഡ്വഞ്ചേഴ്സിന്റെ ബനിയൻട്രി എന്ന് പറഞ്ഞ കഥ റെസ്കിൻ ബോണ്ടിന്റെ മനോഹരമായ സ്റ്റോറിയാണ് ആ സ്റ്റോറിയിലെ ഒരു കഥാപാത്രമായിട്ടൊരു മെയിൻ കുട്ടിയാണുള്ളത് ആ കുട്ടി എന്ത് ചെയ്യുന്നു ഒരു ആൽമരത്തിന് ഹി മേഡ് എ പ്ലാറ്റ്ഫോം ഹാഫ് വേ ഓഫ് ദ ബനിയൻട്രി അങ്ങനെ ഡ്യൂറിംഗ് ദ ആഫ്റ്റർനൂൺ ഹി സ്പെൻഡ് ഓൾ ഹിസ് ആഫ്റ്റർനൂൺ ഓൺ ദ ബനിയൻട്രി അദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാ ഉച്ചതിരിഞ്ഞ സമയങ്ങളും ഈ ബനിയൻട്രിയുടെ മേലെയാണ് ചെലവഴിക്കാറുള്ളത് അങ്ങനെ 1 ഏപ്രിൽ ആഫ്റ്റർനൂൺ ഹി സോ എ ഡ്രെഡ്ഫുൾ ഫൈറ്റ് ബിറ്റ്വീൻ എന്നാണ് മംഗൂസ് ആൻഡ് കോബ്ര അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടേതായ ഭാഷയിൽ എന്ത് ചെയ്യാൻ പറ്റും ഇത് എഴുതാൻ പറ്റും ഇനി ഇങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവില്ലേ അവർക്കുള്ള ടിപ്സ് ആണ് പറഞ്ഞതന്നെ അവർക്കുള്ള ടിപ്സ് എന്നൊന്നും പറഞ്ഞതന്നില്ല അവർക്ക് കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാർക്ക് കിട്ടാവുന്ന ഒരു കാര്യമാണ് ഈ 4 ചാപ്റ്ററുകളുടെയും ഒരു സമ്മറി ഇതിനൊക്കെ സമ്മറികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനൊക്കെ സമ്മറി കിട്ടും അപ്പൊ ഈ സമ്മറികൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ മര്യാദയ്ക്ക് മെനക്കെട്ട ഉള്ള സത്യം പറയല്ലോ 1.5 മണിക്കൂർ വെച്ച് ഓരോന്നും നിങ്ങൾക്ക് പഠിക്കാം 2 മണിക്കൂർ നിങ്ങൾ ഈ പരീക്ഷയുടെ സമയത്ത് ഇത് പറഞ്ഞ ഇതുവരെ നിങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്ത് ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഇരുന്ന് കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇത് മൊത്തം പഠിച്ചെടുക്കാൻ പറ്റും
ഓക്കെ അപ്പൊ ഈ അരമണിക്കൂർ മെനക്കെട്ടാൽ ഓരോന്ന് ഓരോന്ന് അതായത് അരമണിക്കൂർ 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 രണ്ട് മണിക്കൂറാണ് നിങ്ങൾക്ക് ഇന്ന് നാലെണ്ണത്തിന്റെ സമ്മറിയും പഠിക്കാം. പക്ഷേ ഈ നാലെണ്ണത്തിന്റെ സമ്മറി പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അറ്റൻഡേഴ്സ് എന്നെ ബഡി എൻട്രി അതേപോലെ തന്നെ പ്രോജക്ട് ടേക്കർ ഈ രണ്ടെണ്ണത്തിന്റെ സമ്മറിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക. കാരണം എന്താ വെച്ചാൽ മിക്കവാറും റൈറ്റപ്പ് ആയാലും നറേഷനായാലും മിക്കവാറും ചോദിക്കുക ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും, ചിലപ്പോൾ ഇത് രണ്ടും വരും. എന്തായാലും ഈ രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഇനി മറ്റേന്ന് രണ്ടെണ്ണം ഇത് രണ്ടും മാത്രം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് വരാൻ സാധ്യത കൂടുതലാണ്, ഇതൊന്ന് വരാൻ സാധ്യതയാണ്, ഇത് വന്നിട്ടില്ല ഇത് വരും. ഓക്കെ, അതേപോലെ ഇത് വന്നിട്ടില്ല ഇത് വരും, ഏതെങ്കിലും ഒന്ന് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ ഈ രണ്ട് ചാപ്റ്ററുകൾ തൽക്കാലം സമ്മറി നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ ടൈം ഉണ്ടായി പഠിച്ചോളിട്ടോ, ഇനി ഞാൻ പറഞ്ഞിട്ട് അത് മാത്രമേ വരുള്ളൂ പറയുന്നില്ല. ടൈം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ ഇതിന്റെ കൂടി പഠിച്ചോളൂ. പക്ഷെ കളിയെന്ന് എന്തൊക്കെയാണ്, പിന്നെ ഈ സിസ്റ്റർ ഇഷ്യൂസിന്റെ റിവ്യൂ ഒക്കെയാണ് വരാൻ സാധ്യത, അപ്പോഴും സമ്മറി തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി എന്താണ് ഈ അഡ്വഞ്ചേഴ്സിന്റെ ബനി എൻട്രീന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞ സ്നേക്കിന്റെ ഇൻസിഡന്റ് അതേപോലെ തന്നെ സ്ക്യൂറലിന്റെ ഇൻസിഡന്റ് ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു മൂന്ന് വെളുത്തണ്ണ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ആ രംഗം ഉണ്ടല്ലോ ആ ഒരു ലാസ്റ്റ് പറയുന്നേ ആ ഭാഗങ്ങളൊക്കെ വെച്ച് കണ്ടുള്ള ഒരു സമ്മറി നിങ്ങൾ പഠിച്ചു വെച്ചാൽ എന്തായാലും അത് നിങ്ങൾക്ക് ഈ ഏഴ് മാർക്കിനോ എട്ട് മാർക്കിനോ വരികയാണെങ്കിൽ അത് എഴുതി വെക്കാം. അപ്പൊ ഇതിന്റെ നോട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയും. അതിലൊക്കെ നിങ്ങൾ അതേമാതിരി പഠിക്കണമെന്നില്ല, ഇടയിൽ ഒരു സെന്റൻസോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുപോയി വെച്ചൊരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതിൽ ഹിൻസ് നിങ്ങൾക്ക് തീരുമാനം ഹിൻസ് ഡെവലപ്പ് ചെയ്ത് സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതാൻ കഴിയുന്നവരാണെങ്കിൽ ആ ഹിൻസ് ഡെവലപ്പ് ചെയ്ത് എഴുതിയാലും മതി. അപ്പം ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് പഠിക്കാം. പിന്നെ പ്രോജക്ട് ടൈഗറിലാണെങ്കിൽ ആകെ ഒന്നാണ് മെയിൻ ആയിട്ട് വരിക. ഈ ഗോപികൈൻ ബഗാബൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ തോററ്റിന്റെ അടുത്ത് ഭാരത് സർക്കസിന് മുമ്പ് രണ്ട് കടുവനായിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പൊ ആ കടുവകളെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ആ രംഗമാണ് നിങ്ങളോട് ചോദിക്കുക. അപ്പൊ രണ്ട് തവണ ഷൂട്ടിംഗ് നടന്നിരുന്നു, ആദ്യത്തെ ഫെയിൽ ആയി എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അത് വെച്ചിട്ടാണ് എഴുതേണ്ടത്. അതിന്റെയും വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്തായാലും വരും. അത് മാത്രമല്ല അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫുൾ മാർക്ക് കിട്ടും. ഇനി ഇതിൽ ഫുൾ മാർക്ക് കിട്ടുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട്. എന്താന്ന് വെച്ചാൽ നറേഷൻ ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഹെഡിങ് വേണം. ഓക്കെ, മറക്കരുത്, ഹെഡിങ് വേണം. ഹെഡിങ്ങിന് മാർക്കുണ്ട്, അര മാർക്കെങ്കിലും ഹെഡിങ്ങിന് കിട്ടും. ഹെഡിങ് എഴുതിയിട്ടില്ലെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള ഇംപ്രഷൻ പോകും. അപ്പൊ നിർബന്ധമായിട്ടും ഏഴ് മാർക്കിന്റെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് വരെ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്, അതിന് ഹെഡിങ് എന്തായാലും കൊടുക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തത് ഇത് പാരഗ്രാഫ് തിരിച്ചു എഴുതണം. ഏഴ് മാർക്കിന് എട്ട് മാർക്കിനാണ് ചോദിക്കുക, അപ്പൊ പാരഗ്രാഫ് തിരിച്ചു എഴുതണം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള പല വ്യത്യസ്തമായ വലുപ്പത്തിലുള്ള പാരഗ്രാഫുകൾ തിരിക്കുക, അങ്ങനെ പാരഗ്രാഫുകൾ തിരിച്ചു എഴുതാം. ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റലാണ്. ഓക്കെ, അതായത് ഓരോ സെന്റൻസ് ും നിങ്ങൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ഇടേണ്ടത് നിങ്ങളെ കുറിച്ചുള്ള ഇംപ്രഷൻ കൂട്ടാനുള്ള കാര്യമാണ്. ഇതൊന്നും ഉടായ്പല്ലോ, നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ അതേപോലെ കഥാപാത്രങ്ങളുടെ പേര്, ചാപ്റ്ററിന്റെ പേര് ഇങ്ങനെയുള്ളതൊക്കെ എഴുതുമ്പോൾ അതേപോലെ എഴുത്തുകാരന്റെ പേരൊക്കെ മെൻഷൻ ചെയ്യുന്ന സമയമുണ്ടെങ്കിൽ അതിനൊന്നും സ്പെല്ലിംഗ് ഒരു കാരണവശാലും തെറ്റരുത്. അപ്പൊ അതൊക്കെ നേരത്തെ പഠിച്ചു കൊടുക്കുക. ഓക്കെ, ഒരു കാരണവശാലും കഥാപാത്രങ്ങളുടെയോ അല്ലെങ്കിൽ കഥയുടെയോ അല്ലെങ്കിൽ എഴുത്തുകാരുടെയോ സ്പെല്ലിംഗ് തെറ്റരുത്. ഓക്കെ, ബാക്കിയുള്ളതിനൊക്കെ ചെറിയ തെറ്റൊന്നാലും വലിയ കുഴപ്പമില്ല. പിന്നെ ഗ്രാമർ മിസ്റ്റേക്കും ചെറിയ മിസ്റ്റേക്കും ആണെങ്കിൽ അതൊന്നും വലിയ വിഷയമല്ല. ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നാല് ഈ മാർക്കൊക്കെ കുറയ്ക്കുന്ന സിറ്റുവേഷൻ വരും, അല്ലാതെ ചെറിയ ചെറിയ മിസ്റ്റേക്കിന് എന്തായാലും മാർക്കൊന്നും കുറയ്ക്കില്ല. അപ്പം ശ്രദ്ധിക്കേണ്ട മനസ്സിലായല്ലോ, ഹെഡിങ് പാരഗ്രാഫ് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റല്, പിന്നെ കൃത്യമായ ചിഹ്നങ്ങൾ ഇടുക, പിന്നെ അതേപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള സ്പെല്ലിംഗ് തെറ്റാതിരിക്കുക. പിന്നെ അത്യാവശ്യം വൃത്തിയിൽ, ഒരുപാട് വൃത്തിയിൽ അച്ചടിച്ച മാരിന്നല്ല, വായിക്കാൻ കഴിയണം. മാഷിന് വായിക്കാം, പെട്ടെന്ന് ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന ഹാൻഡ് റൈറ്റിംഗ് ആണ് നിങ്ങളുടെതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് വരും. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, കഴിയുന്നതും വെട്ടിക്കുത്തുകളൊക്കെ പരമാവധി ഒഴിവാക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ വലിയ ക്വസ്റ്റ്യന്റെ മാർക്ക് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കിട്ടും. പിന്നെ ഇത് എഴുതേണ്ടത് എത്ര പേജ് എഴുതണമെന്ന് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും. മിനിമം ഒന്നര പുറമെങ്കിലും എഴുതണം, അതായത് ഒരു ഫുൾ പേജും അതിന്റെ അപ്പുറത്തെ സൈഡിൽ ഒരു പകുതിയെങ്കിലും മിനിമം വേണം. അതിൽ കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രണ്ട് പേജ് വരെയെങ്കിലും എഴുതണം, എന്നാലേ ഏഴ് മാർക്ക് അല്ലെങ്കിൽ എട്ട് മാർക്ക് കിട്ടുള്ളൂ. അല്ലാതെ അര പേജ് ഒന്ന് എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ മാർക്ക് കിട്ടൂല. അപ്പൊ അത് മനസ്സിലാക്കും. ഒരു ഇൻസിഡന്റ് ഇത്രയും വലിയ ഇപ്പിപ്പുര പാമ്പിന്റെ ഇൻസിഡന്റ് അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ടൈഗറിന്റെ ഇൻസിഡന്റ് ഒക്കെ എഴുതി വരുമ്പോൾ എന്തായാലും അതൊരു ഒന്നര പേജെങ്കിലും വരും, ഉറപ്പാണ്. നമ്മളിപ്പോ ചെയ്തിട്ടുള്ള നോക്കിയാൽ തന്നെ അറിയാം. അപ്പൊ അത് ഒരുപാട് പേജ് ഉണ്ടെന്ന് ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ എഴുതി നോക്കിയിട്ടില്ല, കുറെ ഉണ്ട് നിങ്ങൾക്ക് തോന്നുകയാണ്. നിങ്ങൾക്ക് അതിൽ ചില സെന്റൻസുകളൊക്കെ കട്ട് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ ഫ്രീഡം. ഓക്കെ, ഇനി വേറെ ടിപ്പും കൂടി പറഞ്ഞുതരാം. ഇംഗ്ലീഷ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച ഏതെങ്കിലും സെന്റൻസ് മറന്നു പോയിട്ടുണ്ടോ, പഠിച്ച ഏതെങ്കിലും സെന്റൻസ് മറന്നു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും വാക്കിന്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നേരെ മലയാളം എഴുതിയിരിക്കുന്ന കുട്ടികളൊക്കെ, ഉദാഹരണത്തിന് നമ്മുടെ സ്നേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് കോയിൽ. കോയിൽ എന്ന് പറഞ്ഞാൽ ചുറ്റ് അല്ലെ. അപ്പൊ ആ ഒരു വലിയൊരു ചാപ്റ്റർ എന്ന് എന്ത് ചെയ്യാണ്, ഒരു നറേഷൻ ചോദിച്ചു എന്ന് വിചാരിച്ചു, അല്ല റൈറ്റപ്പ് ചോദിച്ചു എന്ന് വിചാരിച്ചോ. അപ്പൊ ഒരു കുട്ടി നന്നായിട്ട് ഇത് പഠിച്ചു വന്നിട്ട് ആ കുട്ടി എഴുതാൻ ശ്രമിക്കുകയാണ്. പാമ്പ് എന്ത് ചെയ്തു, അയാളൊരു നറേഷൻ, ഇതിലെ കഥാപാത്രം ഹോമിയോപ്പം തന്നെ ഒരു നറേഷൻ എഴുതാന്ന് വിചാരിച്ചു. അപ്പൊ പാമ്പ് എന്റെ കയ്യിൽ ചുറ്റി എന്നാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. അപ്പൊ സ്നേക്ക്, പാമ്പിന്റെ സ്നേക്ക് ആണ് അറിയാം.
പിന്നെ ആലോചിക്കാണ് അയ്യോ ചുറ്റാന്നുള്ളത് പഠിച്ചതിനെ കിട്ടണില്ലല്ലോ, പിന്നെ ഒരു പത്തിന്റെ അത് ആലോചിക്കല, 10 മിനിറ്റ് വേസ്റ്റ് ആവും, എന്നിട്ടും അത് കിട്ടൂല. കിട്ടുക കിട്ടാൻ ഞാൻ പിന്നെ അവസാനം എന്താ ഇതറിയോ, ഇതിങ്ങനെ ഒഴിച്ചിട്ടു ഒഴിച്ചിട്ടിട്ട് സ്നേക്ക് ഓൺ മൈ ഹാൻഡ് എഴുതിക്കും ചില ആൾക്കാർ. ഇവിടെ മാഷിനോട് പൂരിപ്പിക്കാനാണെ ഇങ്ങനെ എഴുതിയേക്കും, ഇങ്ങനെ എഴുതി വെച്ചാൽ തീർന്ന്. എന്താ അപ്പൊ തന്നെ മനസ്സിലാവും ഇവിടെ ഒരു വാക്ക് വിട്ടു, ഇവിടെ ഒരു വാക്ക് വിട്ടേക്കണല്ലോ എന്ന് ആർക്ക് മനസ്സിലാവും, മാഷിന് മനസ്സിലാവും. അപ്പൊ തന്നെ അവിടെ അര മാർക്ക് കട്ട് ചെയ്യും, ചിലപ്പോ ചില മാഷന്മാർ ഒരു മാർക്കും കട്ട് ചെയ്യും. ഓക്കെ, ചില കുട്ടികൾ എന്താ ചെയ്യാറിയോ, ഇവിടെ ഇതിന്റെ മലയാളം അറിയില്ല, എന്താ ചുറ്റുക, അപ്പൊ ഇവിടെ എഴുതിയേക്കും ചുറ്റുക, ചിലപ്പോ പെൻസിലോടൊക്കെ എഴുതിയേക്കാം. എന്നിട്ട് എന്തിനാ മാഷിനോട് മായച്ചും കണ്ട് മാഷിന് വേണമെങ്കിൽ എഴുതിയേക്കാനേ. ഇങ്ങനൊക്കെ കണ്ടിട്ട് ചിലപ്പോ ഒരു മാർക്കില്ല, ഞാനൊക്കെ കാണാൻ 2 മാർക്ക് ഒഴിവാക്കും, കാരണം ഇംഗ്ലീഷിനിടയിൽ മലയാളം കൊണ്ടേ കയറ്റാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ലാംഗ്വേജിനിടയിൽ വേറെ ലാംഗ്വേജ് കൊണ്ടേ, ഇപ്പൊ ഇംഗ്ലീഷിനിടയിൽ ഹിന്ദി കയറ്റുക, ഹിന്ദിയിടയിൽ ഇംഗ്ലീഷ് കയറ്റില്ല, മലയാളം കയറ്റുക, ഇമാരി പരിപാടിയൊന്നും ഒരിക്കലും ഇറക്കരുത്. നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ഒരു ഉടായ്പ ട്രിക്ക് എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഈ വാക്ക് അറിയൂല, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട എന്താ, സ്നേക്ക് ഓൺ മൈ ഹാൻഡ്, ഇതാണ്ട് എന്ത് ചെയ്യാ ഡയറക്റ്റ് ആയിട്ടുണ്ട് എഴുതുക. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു വാക്ക് വിട്ടുപോയി, അപ്പൊ നിങ്ങളുടെ മാഷ് ഫുള്ള് വായിച്ചു നോക്കണം. ചില മാഷന്മാരിതൊന്നും വായിച്ചു നോക്കണോ, ഫസ്റ്റത്തെ ഒരു പാരഗ്രാഫ്, ലാസ്റ്റത്തെ ഒരു പാരഗ്രാഫ്, എല്ലാ പാരഗ്രാഫിന്റെ ആദ്യത്തിന് 1-2 സെന്റൻസുകളൊക്കെ നോക്കുള്ളൂ. അതിനിടയിൽ നിങ്ങൾ സിനിമാക്കത്ത് എഴുതി വെച്ചാലും ചില മാഷന്മാർ നോക്കൂല. പക്ഷെ അപൂർവം ചില മാഷന്മാരൊക്കെ എന്തെന്ന് വിചാരിച്ചാല് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു നോക്കുന്ന, കുറെ ടൈം എടുത്ത് വായിക്കുന്ന മാഷന്മാരൊക്കെ ഉണ്ടാവാം. ഓക്കെ, എന്തായാലും പബ്ലിക് എക്സാമിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ഇവിടെ അങ്ങനെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ നിങ്ങളെ സ്കൂളിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള മാഷന്മാരുണ്ടെങ്കിൽ അവരിങ്ങനെ വായിച്ചു പോകുമ്പോ ഇങ്ങനെ നോക്കും, സ്നേക്ക് ഓൺ മൈ ഹാൻഡ്, അയ്യടാ ഈ കുട്ടി ഇവിടെ ഒരു കോയിൽഡ് എന്നുള്ളൊരു വാക്ക് വിട്ടുപോയിക്കണല്ലോ, മാഷിന് മനസ്സിലാവും. അപ്പൊ മാഷ് എന്താ ചെയ്യാറിയോ, നിങ്ങളിതിന്റെ മേലുള്ള പാരഗ്രാഫുകളൊക്കെ ഉണ്ടാവില്ല, ഇതിന്റെ മേലെ കുറെ സാധനങ്ങൾ ഉണ്ടാവില്ലോ, അതൊക്കെ നല്ല വൃത്തിയിൽ എഴുതിയൊരു കുട്ടിയാണെന്ന് വിചാരിക്കും. അപ്പൊ ഇവിടെയാണ് ഈ ഒരു വാക്കാണ് വിട്ടുപോയത്, ആ കുട്ടി പാവ തിരക്കിട്ട് എഴുതിയപ്പം വിട്ടുപോയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആ മാർക്ക് ആരും ഒഴിവാക്കൂല, മാഷ് ഒഴിവാക്കൂല. ഇതാണ് ട്രിക്ക്. ഓക്കെ, അത് ട്രിക്കൊന്നുമില്ല, അതൊരു സ്മാർട്ട്നെസ് ആണ്, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒഴിച്ചിടരുത്, ഒഴിച്ചിട്ടാ പിന്നെ പോയി. ഓക്കെ, അതേപോലെ മലയാളത്തിൽ എഴുതിയപ്പോ ചെയ്യരുത്, നിങ്ങൾക്ക് ഒരു സെന്റൻസ് അറിയില്ല, ഒന്നും നോക്കണ്ട, ആ സെന്റൻസ് ഒഴിവാക്കിയിട്ട് ആ ഗ്യാപ്പ് ഒന്നും വിടാതെ അടുത്ത സെന്റൻസ് കണ്ടിന്യൂ. ഒരിക്കലും പരീക്ഷകളിൽ ആലോചിച്ച സമയം കളയരുത്. നിങ്ങൾ 7 മാർക്കിന്റെയിലൊക്കെ ഒരു സെന്റൻസ് ഒരു വാക്ക് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് അപ്പുറത്ത് മറ്റുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുക. അപ്പൊ അതൊന്നും നിങ്ങൾ നോക്കണ്ട, ഒരു വാക്ക് വിട്ടോ വിചാരിച്ച് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോലില്ല, ചിലപ്പോൾ അത് മാഷ് കാണുക പോലും ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും പറയുന്നത്, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കുട്ടിയുണ്ട്. ഇതുകൊണ്ട് നമ്മൾ ഒരുപാട് പേപ്പർ നോക്കി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയുന്നത്, ഇങ്ങനെയൊക്കെ കുട്ടികൾ മണ്ടത്തരം ചെയ്തു വെക്കാറുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം 7 മാർക്കിന്റെ സംഗതി ഇങ്ങനെ ഇതാണ് മനസ്സിലായില്ലേ. ഇനി അടുത്തതായിട്ട് ഈ പറയുന്ന പ്രോസെക്ഷൻ നിങ്ങൾക്ക് വരിക, ഒന്ന് ഡയറി, ഓക്കെ, വേറൊന്ന് ലെറ്റർ, ലെറ്റർ മറ്റടുത്ത് വന്നിട്ടില്ലെങ്കിൽ ലെറ്റർ വരും, പിന്നെ നോട്ടീസ്, ഓക്കെ, പിന്നെ ക്വസ്റ്റ്യനയർ. ക്വസ്റ്റ്യനയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം തരും, ആ കഥാപാത്രത്തിനോട് നിങ്ങൾ ഒരു 6 ക്വസ്റ്റ്യൻ ചോദിക്കും, 6 മാർക്ക്, ഇതൊക്കെ 6 മാർക്കിനാണ് വരാൻ സാധ്യത ഉള്ളത്. ഉദാഹരണത്തിന് സ്നേക്ക് എന്ന് പറയുന്ന കഥയിലെ ഹോമിയോപ്പതിനെ നിങ്ങളൊരു ഇന്റർവ്യൂ ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ ന്യൂസ് റിപ്പോർട്ടറാണ്, അപ്പൊ ഈ ഹോമിയോപ്പതിനോട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സംഭവത്തെ കുറിച്ച് 6 ചോദ്യങ്ങൾ ചോദിക്കാൻ പറയും. അപ്പൊ നിങ്ങൾ നല്ല റെലവെന്റ് ആയിട്ടുള്ള ആ സംഭവവുമായി ബന്ധപ്പെട്ട, അയാൾ ചോറുന്നോ ചായ അടിച്ചോ എന്നുള്ള ചോദ്യങ്ങളല്ല, അതുമായി റെലവെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഹൗ ഡിഡ് യു എസ്കേപ്പ് ഫ്രം ദ സ്നേക്ക്, ആ സ്നേക്കിൽ നിന്ന് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു, അതേപോലെ തന്നെ വേർ ഡിഡ് യു ഗോ ആഫ്റ്റർ എസ്കേപ്പിംഗ് ഫ്രം ദ സ്നേക്ക്, ഈ ഒരു സ്നേക്കിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം നിങ്ങൾ എവിടേക്ക് പോയി. ഓക്കെ, ഇനി അതേപോലെ തന്നെ എന്താണ്, ഹൗ ഡിഡ് യു ഫീൽ, നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു, വെൻ ഓൾ യുവർ പ്രോപ്പർട്ടീസ് ആർ എന്താ പറയാ റോബേർഡ് ബൈ ദ തീഫ്, അല്ലെ, തീഫ് നിങ്ങളുടെ എല്ലാ പ്രോപ്പർട്ടികളും കൊള്ളയടിച്ചതിനു ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നി എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ആ ഒരു റെലവെന്റ് ആയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യനും ചോദിക്കാം, ആർ യു സ്റ്റിൽ എന്താണ് സ്റ്റേയിങ് അല്ലെങ്കിൽ ലിവിംഗ് ഇൻ ദ സെയിം റൂം, നിങ്ങൾ അതേ റൂമിൽ തന്നെയാണോ ഇപ്പോഴും താമസിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ അങ്ങനെ നേരത്തെ തന്നെ ഈ ഒരു കുറച്ച് ചോദ്യങ്ങൾ റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ആൻസർ ചെയ്താൽ പറ്റും. ഇതൊക്കെ ഈസി ആയിട്ട് 6 മാർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ അഡ്വഞ്ചേഴ്സിന്റെ പല എൻട്രിയിൽ ആ കുട്ടിയോടോ അല്ലെങ്കിൽ സ്നേക്ക് എന്ന മിററിലെ ആരുടെ ഈ ഹോമിയോപ്പതിനോടോ അതിനെ പ്രൊജക്ട് ആക്കുന്ന സത്യജിത് റായിനോട് ആ ഒരു ഗോപി ബൈ ബഗാബൈൻ എന്ന സിനിമയെ ബേസ് ചെയ്തുകൊണ്ട് ഒരു 6 ചോദ്യം ചോദിക്കാൻ, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കാനൊക്കെ നിങ്ങളോട് ചോദിക്കും. ആൻസർ ആവശ്യമില്ല, ചോദ്യങ്ങൾ മാത്രം. അപ്പൊ വീട്ടിൽ നിന്നേ കുറച്ച് ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ സിമ്പിൾ ആയിട്ട് 6 മാർക്ക് കിട്ടും. പിന്നെ ഡയറിക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്, ഡയറികള് ഹോമിയോപ്പതിന്റെ ഡയറിക്ക് ചാൻസ് ഉണ്ട്, അതേപോലെ ഇതിലെ ബോയിന്റെ ഡയറിക്ക് ചാൻസ് ഉണ്ട്, സത്യജിത് റായിയുടെ ഡയറിക്ക് ചാൻസ് ഉണ്ട്, ഇവിടെ സഹറയുടെയോ അല്ലെങ്കിൽ അലിയുടെയോ ഡയറിക്ക് ചാൻസ് ഉണ്ട്. അപ്പം ഡയറിക്ക് കഥകളൊക്കെ നേരത്തെ നമ്മൾ സമ്മറി പഠിക്കാൻ പറ്റില്ല, സമ്മറി പഠിച്ച ഒരു കുട്ടിക്ക് സിമ്പിൾ ആയിട്ട് അതിലെ സെന്റൻസുകൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡയറി ചെയ്താൽ പറ്റും. ഇപ്പൊ അഡ്വഞ്ചേഴ്സിന്റെ ബലി എൻട്രിയിലെ നമ്മൾ സമ്മറി അല്ലെങ്കിൽ നറേഷൻ
ശേഷം നമ്മൾ പഠിച്ചു എന്ന് വിചാരിച്ചോ. ആ സ്നേഹിക്കിന്റെയും എന്താ പറയാ ഇതിന്റെയും എന്താ പറയാ മംഗൂസിന്റെയും ആ ഒരു ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടിയെ ഡയറി ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് ആ നറേഷനിൽ പറഞ്ഞിട്ടുള്ള കണ്ടന്റിന്റെ ഡയറിയൊക്കെ എഴുതാം. എന്ത് മാത്രം മാറ്റിയാൽ മതി, അതിന്റെ ഫോർമാറ്റ് ഉണ്ട്, ഡയറി എങ്ങനെ എഴുതാന്നുള്ളതൊക്കെ നമ്മുടെ ആ പ്ലേലിസ്റ്റിൽ ഉണ്ട്. നിങ്ങൾ എന്തായാലും പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഡയറിയുടെ ഫോർമാറ്റ് ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി ലെറ്റർ ആണെങ്കിലും ഇതേപോലെ തന്നെ സംഭവം, ഇതിലേതെങ്കിലും ഒന്നാണ് ലെറ്റർ ചോദിക്കാം. ചിലപ്പോ ആ കുട്ടി ആ ഒരു സംഭവം എന്ത് ചെയ്യുക, വേറെ ആർക്കെങ്കിലും ഈ സംഭവം വിവരിച്ചുകൊണ്ട് വേറെ ആർക്കെ അയക്കുന്ന ഒരു കത്ത്, അല്ലെങ്കിൽ ആ വെളുത്ത അണ്ണാ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് അയക്കുന്ന ഒരു കത്ത്, അതല്ലെങ്കിൽ നമ്മുടെ ഹോമിയോപ്പതി ആർക്കെങ്കിലും അയക്കുന്ന ഒരു കത്ത് അന്നത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട്, അതും അല്ലെങ്കിൽ പ്രോജക്ട് ആയിട്ട് സത്യചിത്രായി അന്നത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അയാളുടെ ആ ഷൂട്ടിങ്ങിന്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ആർക്കെങ്കിലും അയക്കുന്ന ഒരു കത്ത്, ഇങ്ങനെ ഇതിലേതെങ്കിലും ഒരു കഥാപാത്രം എന്ന കത്ത് ചോദിക്കും. എന്തായാലും ഫ്രണ്ട്ലി ലെറ്ററാണ് കൂടുതൽ ചാൻസ്, ഇത്രയും കാലമായിട്ട് ഫ്രണ്ട്ലി ലെറ്റർ വന്നിട്ടുള്ളൂ. അപ്പൊ ഫ്രണ്ട്ലി ലെറ്ററിന്റെ ഫോർമാറ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പ്ലാലിസ്റ്റ് നോക്കിയാൽ ലെറ്റർ എങ്ങനെ ഇംഗ്ലീഷ് തയ്യാറാക്കാനുള്ള വീഡിയോകളുണ്ടാവും. തമ്പതിയിൽ നോക്കിയിട്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ എങ്ങനെ ലെറ്റർ ഉണ്ടാക്കുന്നത് പഠിക്കാം. ആ ഫോർമാറ്റ് പഠിച്ച് ആ ഫോർമാറ്റ് അനുസരിച്ച് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടും. പിന്നെ ബാക്കി നിങ്ങൾ സമ്മറിയൊക്കെ പഠിച്ച കുട്ടിയാണെങ്കിൽ അതും കൂടി വെച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഓക്കെ, ഇനി നോട്ടീസ് എന്തായാലും ഒരു 90% നോട്ടീസ് വരാൻ സാധ്യതയുള്ള പ്രോജക്ട് ടൈഗറിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഫിലിം ഫെസ്റ്റിവലിന്റെ നോട്ടീസ് ആണ്. അത് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, നോട്ടീസ് എങ്ങനെ തയ്യാറാക്കാന്നുള്ള ആ നോട്ടീസ് അതേ മാതിരി ഇങ്ങോട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ മാർക്ക് 6 മാർക്കാണ്, 6 മാർക്കും കിട്ടും. അപ്പൊ അതൊക്കെ പെട്ടെന്ന് പഠിക്കട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ നോട്ടീസൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുക, കാരണം അവിടെ സെന്ററായി നിങ്ങൾ പരീക്ഷ ഹാളിൽ വെച്ചിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം കറക്റ്റ് ആയിട്ട് കിട്ടില്ല, അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നീറ്റ്നെസ്സിൽ എഴുതാൻ പറ്റില്ല, നിങ്ങൾ ചിലപ്പോൾ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ ഒരു മൂലേക്ക് വരും, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരും. അപ്പൊ വീട്ടിൽ നിന്നേ നിങ്ങൾ മാത്സ് പഠിക്കുന്ന പോലെ നോട്ടീസ് ഒക്കെ എന്ത് ചെയ്യുക, എഴുതി പ്രാക്ടീസ് ചെയ്താൽ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് എക്സാമുകളിൽ ഇത് എഴുതി പഠിക്കാൻ പറ്റും. ഓക്കെ, എഴുതി പഠിക്കാതെ എഴുതി പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ കാലുണ്ടോ, അതായത് ഡയറി, ലെറ്റർ, നോട്ടീസ്, ക്വസ്റ്റ്യൻ ആയർ, ഇതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരാം. പിന്നെ ചിലപ്പോൾ റിപ്പോർട്ട് റൈറ്റിംഗ് വരാം, അതായത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരാം, ഇങ്ങനെയുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പൊ അതൊന്നും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഈ ഒരു 3 എണ്ണം പഠിച്ചു വെച്ചാൽ തന്നെ ഇതിൽ ഓപ്ഷൻ ഉണ്ടാവും, ഈ 3 എണ്ണത്തിന്റെ ഫോർമാറ്റ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിലുള്ള മുഴുവൻ മാർക്ക് കിട്ടും. ഓക്കെ, പിന്നെ പാരഗ്രാഫ് റൈറ്റിംഗ് അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് പഠിച്ചാൽ തന്നെ കിട്ടും, ഈ സാധനങ്ങൾ പഠിച്ചാൽ മതി. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പ്രൊഫൈൽ റൈറ്റിംഗ്. ഓക്കെ, പ്രൊഫൈൽ റൈറ്റിംഗ് ഈ പറഞ്ഞിട്ടുള്ള 6 സ്റ്റോറികളിലെ ഏതെങ്കിലും ഒരു റൈറ്ററുടെ പ്രൊഫൈലിന്റെ ഹിൻസ് നിങ്ങൾക്ക് തരും. അപ്പൊ പ്രൊഫൈൽ എങ്ങനെ തയ്യാറാക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, ആ വീഡിയോ കണ്ടാൽ ഫുൾ മാർക്ക് ഉറപ്പാണ്, കണ്ടിപ്പാ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആ വീഡിയോ കാണാം. 6 മാർക്കിനോ 7 മാർക്കിനോ ഒക്കെ, 6 മാർക്കിനാണ് സാധാരണ ചോദിക്കുന്നത് പ്രൊഫൈൽ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ അതും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, ഇതൊക്കെ ഈസി ആയിട്ട് മാർക്ക് കിട്ടാവുന്നതാണ് പ്രൊഫൈൽ. അപ്പൊ അതൊക്കെ വീട്ടിൽ നിന്നേ ഒരു 1-2 ആളുകളുടെ പ്രൊഫൈലുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ആ മാർക്ക് കിട്ടും, ഈസിയാണ്, കാണാതെ പഠിക്കേണ്ട ആവശ്യം പോലുമില്ല. അപ്പൊ ആ വീഡിയോ എന്തായാലും ഒന്ന് കാണട്ടെ. ഇതൊക്കെ ഒരു 10 മിനിറ്റ് ചെലവാക്കിയാൽ നിങ്ങൾക്ക് 6 മാർക്ക് പോക്കറ്റിലാവുന്ന കാര്യങ്ങളാണ് ഈ നോട്ടീസും പ്രൊഫൈലൊക്കെ. ഓക്കെ, ഇനി ഇതെങ്ങനെ എഴുതാന്നുള്ളത് ഞാൻ വേറെ വീഡിയോ ഇതിൽ തന്നെ ചെയ്യുമ്പോൾ ഭയങ്കര കുറെ ലെങ്ത് വരും, കുട്ടികൾക്ക് ബോറടിക്കും, അതുകൊണ്ട് ഇത് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഇത് എഴുതണം എന്നുള്ളത് ഞാൻ വേറെ വീഡിയോയിൽ പറയേണ്ട, ആ വീഡിയോ എന്തായാലും ഒന്ന് കാണട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോസെക്ഷൻ കംപ്ലീറ്റ് ആയി. അപ്പൊ ഏകദേശം ഒരു 10-40 മാർക്കിന്റെ മേലെ നിങ്ങൾക്ക് പ്രോസെക്ഷന്റെ ഈ 4 ചാപ്റ്റർ സമ്മറി പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ മാർക്കുകൾ മൊത്തം കിട്ടും. പിന്നെ ഇതിനൊക്കെ ഫോർമാറ്റുകളും പഠിച്ചാൽ മതി, ഈസി അല്ലേ? അപ്പൊ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പഠിക്കാം. ഇനി 2 പോയട്രിയല്ലുള്ളത്, ഈ 2 പോയട്രിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 10-15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും, ഒരു 12 മാർക്കിനെങ്കിലും എന്തായാലും വരും. അപ്പൊ അതില് ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അപ്രീസിയേഷൻ ആണ്. എന്താ പറയാ, അപ്രീസിയേഷൻ. ഓക്കെ, ആയിക്കോട്ടെ. അപ്പം ഈ അപ്രീസിയേഷൻ, നോട്ട് ഓഫ് പ്രിപ്പയർ നോട്ട് ഓഫ് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്വസ്റ്റ്യൻ വരും. എന്നിട്ട് ഏതെങ്കിലും ഒരു കവിത, ഇതിൽ ഏതായിരിക്കുന്നു എനിക്ക് പറയാൻ പറ്റില്ല, ഇതിൽ ഏതെങ്കിലും ഒരു കവിതയുടെ 5-8 വരികളൊക്കെ തരും, ചിലപ്പോൾ 2 സ്റ്റാൻസ് അതൊക്കെ ആയിട്ടാണ് തരിക. എന്നിട്ട് ആ വരികളുടെ അപ്രീസിയേഷൻ, അപ്രീസിയേഷൻ എന്ന ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുക. അപ്പൊ ഈ 2 കവിതകളുടെയും അപ്രീസിയേഷൻ നമ്മൾ ഓൾറെഡി ചാനലിൽ വീഡിയോ ഇട്ടതാണ്, അതങ്ങോട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് 6 മാർക്ക് ഷുവറാണ്. അപ്പം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ, അപ്പൊ 6 മാർക്ക് റെഡിമേഡ് ആയിട്ട് ഇപ്പം തന്നെ കുത്തി തന്നെ പഠിച്ചോളൂ. ഈ കട്ടിങ്സ് ഒന്നും വെക്കാൻ നിൽക്കണ്ട, ഈ കട്ടിങ്സ് വെച്ചാൽ കുഴപ്പം എന്താ വെച്ചാൽ ആ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ മാഷ് വരുന്നുണ്ടോ മറ്റൊരു വരുന്നുണ്ടോ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എഴുതുമ്പോഴത്തേക്ക് ചിലപ്പോൾ 1 മണിക്കൂർ കണ്ട് വേസ്റ്റ് ആവും. 6 മാർക്കിന് വേണ്ടി ഇത്രയും ടൈം വേസ്റ്റ് ചെയ്യണം നേരം കൊണ്ട് ആ 1 മണിക്കൂർ അല്ല 1/2 മണിക്കൂർ മതി 6 മാർക്കിന്റെ അപ്രീസിയേഷൻ 2 നിങ്ങൾക്ക് പഠിക്കാൻ. ഓക്കെ, അപ്പൊ ഇത് 2 പഠിച്ചു കഴിഞ്ഞാൽ 6 മാർക്ക് ഉറപ്പാണ്. അപ്പൊ ഇതില് എന്റെ ഒരു അഭിപ്രായത്തിൽ, എന്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്, കൺഫേം അല്ല, ലൈൻസ് റിട്ടേൺ ഇൻ ലേഡി സ്പ്രിംഗ് ആണ് കൂടുതൽ അപ്രീസിയേഷൻ വരാൻ സാധ്യത കൂടുതലുള്ളത് എന്ന് വിചാരിച്ച് മറ്റേ വരില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതിനകത്ത് കയറണ്ട. കഴിഞ്ഞ ആദ്യം ഇത് പഠിക്കാം, പിന്നെ ടൈം ഉണ്ടെങ്കിൽ മറ്റേ കൂടി പഠിക്കാം. ഇനി
ഏതെങ്കിലും ഒന്ന് അപ്രീസിയേഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളി അടുത്ത കവിത എന്തുണ്ടാവും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞാൽ കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അവര് 4-5 മാർക്കിന് കവിതയിലെ കുറച്ച് വരികൾ തന്നിട്ട് അതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സിമിലി, മെറ്റഫോർ, അതേപോലെ തന്നെ അലിട്രേഷൻ, റൈം സ്കീം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നെ ഏതെങ്കിലും വരി എന്നിട്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ട് ഏതെങ്കിലും ഒരു വാക്ക് എന്നിട്ട് അതിനെ കുറിച്ച് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കവിതാ സെക്ഷനിൽ വരുന്ന ചോദ്യങ്ങൾ. അപ്പൊ ആ കവിതകൾ കറക്റ്റ് ആയിട്ട് വായിച്ചു പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ ഞാൻ പറയുന്നുണ്ട് അതിലുള്ള പോയറ്റിക് ഡിവൈസുകൾ ഏതൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം കവിതകൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10-12 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾ പക്ക ഗ്രാമർ ആണ്. ഏകദേശം 10-20 മാർക്കിന്റെ മേലെ നിങ്ങൾക്ക് ഗ്രാമർ ക്വസ്റ്റ്യൻസ് തന്നെ വരും. അത് ഏതൊക്കെയെന്ന് വിചാരിച്ചാൽ ഒന്ന് ഫ്രേസൽ വെർബാണ്. അറിയാമല്ലോ നമുക്കൊരു വെർബും അതേപോലെ തന്നെ പ്രിപ്പോർഷനും ചേർന്ന് കഴിഞ്ഞാൽ ഫ്രേസൽ വെർബായി. അപ്പൊ പുട്ട് എന്ന വെർബും ഓൺ എന്ന പ്രിപ്പോർഷനും ചേർന്ന് കഴിഞ്ഞാൽ എന്തായി ഒരു ഫ്രൈസൽ വെർബായി. നമുക്കറിയാം പുട്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വെക്കുക എന്നാണ്, ഓൺ അർത്ഥം ഓൺ എന്ന പ്രിപ്പോസിഷന്റെ അർത്ഥം മേലെ എന്നാണ്. അപ്പൊ പുട്ടോൺ എന്ന് പറഞ്ഞാൽ മേലെ വെക്കുക എന്നല്ല അർത്ഥം, പുതിയൊരു വാക്കാണ്, ഒരു ഫ്രൈസൽ വെർബാണ്. ഇതിനർത്ഥം ടു വെയർ, വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്ത് വെച്ചാൽ ഒരു പാസേജ് തരും, അതിൽ 4 ഫ്രൈസൽ വെർബുകൾ വെക്കാനുണ്ടാവും, 4 ബ്രാക്കറ്റിൽ തരും. അറിയാലോ നിങ്ങൾക്ക് ചിലപ്പോൾ സ്കൂളിൽ യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവും. ഇനി വന്നിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട, ഫ്രൈസൽ വെർബ്സ് എന്ന് പറഞ്ഞിട്ട് തമ്മുന്നതിലോട് കൂടിയിട്ട് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർക്ക് ഷുവർ ആണ്, 4 മാർക്കാണ്, ഈസി ആയിട്ട് കിട്ടും. അതിൽ ഇംഗ്ലീഷ് നമ്മുടെ പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന ഫ്രൈസൽ വെർബുകളൊക്കെ ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ആ ഫ്രൈസൽ വെർബുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒന്നൊക്കെയാണ് 4 പരീക്ഷയ്ക്ക് വരിക, അതുകൊണ്ട് പഠിച്ചാൽ മതി. അപ്പൊ പുട്ടോണ് വെച്ചൊരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തരികയാണ്, എന്ത് നമ്മുടെ എന്താ പറയാ, അയ്യനായിക്കോട്ടെ, ഐ ഡാഷ് മൈ യൂണിഫോം ആൻഡ് വെന്റ് ടു സ്കൂൾ. ഓക്കെ, ഐ ഡാഷ് മൈ യൂണിഫോം ആൻഡ് വെന്റ് ടു സ്കൂൾ. ഞാൻ എന്റെ യൂണിഫോം എന്തോ ചെയ്തു എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പൊ പുട്ടോണ്ട് അർത്ഥം നമുക്കറിയാം എന്താണ്, ടു വെയർ, ധരിക്കാൻ തന്നല്ലേ. അപ്പോൾ ആൻസർ വരിക പുട്ടോണ്. ഇത് ബ്രാക്കറ്റിൽ ഉണ്ടാവും കേട്ടോ ആൻസർ. അപ്പൊ ഇങ്ങനെ ശരിക്കും ഫ്രേസൽ വെർബുകളുടെ അർത്ഥം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ 4 മാർക്ക് കിട്ടും. അത് ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം, സിമ്പിൾ ആയിട്ട് 4 മാർക്ക് മേടിക്കാം. പിന്നെ അടുത്തായിട്ട് 4 മാർക്കിന് എഡിറ്റിംഗ് ആണ് വരിക. എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാന്നുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗിലെ സാധാരണ വരുന്ന മിസ്റ്റേക്കുകൾ, അപ്പൊ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എഡിറ്റിംഗിന്റെ മിസ്റ്റേക്കുകൾ എങ്ങനെ വരിക, അതെങ്ങനെ ചെയ്യാന്നുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊന്ന് പ്രിപ്പോസിഷൻസ്, അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഡിറ്റർമിനൻസ്, അതായത് ആൻഡ്, ദ, ഏന്, പിന്നെ എ, അതേപോലെ തന്നെ എന്താ പറയുക, ഇൻ, ഓൺ, ഓഫ്, വിത്ത്, ഇങ്ങനെയൊക്കെ ഉള്ള പ്രിപ്പോസിഷൻസും അതേപോലെ ഡിറ്റർമിനൻസ് ഒക്കെ വെച്ചും കണ്ട് ഫില്ല് ചെയ്യാനുള്ള ഒരു പാസേജ് തരും. ഒരു പാസേജ് എന്നിട്ട് 4 ഏതെങ്കിലും ഒക്കെ ഒന്ന് വിടും. ഓക്കെ, അപ്പോ ഉദാഹരണത്തിന് എന്താണ്, ഐ ആം ഗോയിങ് ഡാഷ് സ്കൂൾ. ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റിൽ ടു, ഓൺ, ഇഫ്, വിത്ത് എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാം ഐ ആം ഗോയിങ് ടു സ്കൂൾ. ഓക്കെ, അപ്പൊ അങ്ങനെ സിമ്പിൾ ആയിട്ട് അതെന്തായാലും നിങ്ങൾക്ക് ഈ 4 ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു പാസേജ് ആയിരിക്കും. ഈ 4 ചാപ്റ്റർ ശരിക്കും വായിക്കുന്നവന് ആ ഇത് ഗ്രാമർ അറിയാതെ തന്നെ അതിന്റെ ആൻസർ ഒക്കെ സിമ്പിൾ ആയിട്ട് എഴുതാൻ കഴിയും. കാരണം ചാപ്റ്റർ ശരിക്കും വായിച്ച് മനസ്സിലാക്കി കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താ ഇന്ന സ്ഥലത്ത് ഇന്ന സാധനമാണ്, ഇന്ന ഫ്രേസ് പ്രിപ്പോസിഷൻ ആണ് വരിക എന്നുള്ളത് മനസ്സിലാവും. പിന്നെ ബ്രാക്കറ്റിൽ ഓപ്ഷൻ ഉണ്ടാവും, കറക്കി കുത്താൻ നിൽക്കണ്ട, സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊന്ന് ടെക്സ്റ്റ് വായിച്ചവന് ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അപ്പൊ അതൊക്കെയാണ് ഈ ഒരു ഗ്രാമർ സെക്ഷനിൽ വരിക. പിന്നെ വേറെ ഗ്രാമർ സെക്ഷനിൽ വരാൻ പറ്റിയത് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ ആണ്. അതെങ്ങനെ എഴുതുക എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സബ്ജക്റ്റിന്റെ സ്ഥാനത്തുള്ള നൗൺ ഫ്രേസ് എന്താണ്, ആ നൗൺ ഫ്രേസ് എങ്ങനെ കണ്ടുപിടിക്കുക, ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. എങ്ങനെ പഠിച്ചാലും വായിക്കുക, ഞാന് തിരക്കിട്ട് വീഡിയോ ഉണ്ടെങ്കിലും ചെയ്യുന്ന വലിയ നമ്മൾ വലിയ വലിയ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രിപ്പറേഷൻ ഒന്നുമില്ല. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് ചെയ്തു എന്നുള്ളൂ. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, ശ്രദ്ധിക്കും. ഫാറ്റ് സ്നേക്ക് കോയിൽഡ് ഓൺ മൈ ഹാൻഡ്. ഓക്കെ, സ്നേക്ക് എന്ന പേരുള്ള ഒരു ഡയലോഗാണ്. ഓക്കെ, ഇങ്ങനെ സെന്റൻസ് തന്നിട്ട് ഇങ്ങനെ 4 സെന്റൻസ് ആണ് നിങ്ങൾക്ക് തരിക. അപ്പൊ 4 മാർക്കിനാണ് ഈ ഒരു നൗൺ ഫ്രേസ് ചോദിക്കട്ടോ. എന്നിട്ട് തന്നിട്ട് പറയണേ മേലെ ഹെഡിങ്ങിൽ തന്നിട്ടുണ്ടാവും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, പിക്ക് ഔട്ട് ദ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ ഈ സെന്റൻസിലെ നൗൺ ഫ്രേസിനെ കണ്ടെത്താനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അത് സബ്ജക്റ്റിന്റെ സ്ഥാനത്തുള്ള എന്ന് പറഞ്ഞാൽ ഇതിലെ സബ്ജക്റ്റിനെ കണ്ടെത്താനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിലെ വെർബ് ഏതാ നോക്കുക. എന്നത് പറഞ്ഞത് ഒരു തടിച്ച പാമ്പ് എന്റെ കയ്യിൽ ചുറ്റിന്നല്ലേ. അപ്പൊ ഇതിലെ വെർബ്, വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആണ് അല്ലേ. ഇതിലെ ആക്ഷൻ എന്താ, ചുറ്റാന്നല്ലേ. അപ്പം കോയിൽഡ് ആണ് ഇതിലെ വെർബ്. അപ്പൊ ഈ വെർബ് മുതൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത് വെർബ് ഫ്രേസ് ആണ്, പ്രെഡിക്കേറ്റ് ആണ്. ഓക്കെ, അപ്പം ഈ വെർബിന്റെ തൊട്ടമെന്നുള്ള ഈ കുണാപ്പനാണെന്ത്, ഇതാണ് നൗൺ ഫ്രേസ് എന്ന സബ്ജക്ട് പൊസിഷൻ. മനസ്സിലായില്ലേ, സബ്ജക്റ്റിന്റെ സ്ഥാനത്തുള്ള നൗൺ ഫ്രേസ് കിട്ടിയല്ലോ. ഉദാഹരണത്തിന് ഐ ഗോ ടു സ്കൂൾ.
അതിലെ വെർബ് എവിടെ നിന്നാ തുടങ്ങണേ? ഗോ അല്ലേ? അപ്പൊ അതിലെ സബ്ജക്ട് എന്താ? നൗൺ ഫ്രേസ് ഏതാണ്? സോറി, നൗൺ ഫ്രേസ് എന്ന സബ്ജക്ട് പൊസിഷൻ ഏതാണ്? ഐ ആണ്. മനസ്സിലായില്ലേ? ഗോ മുതൽ അങ്ങോട്ടുള്ളത് വെർബും വെർബിന്റെ പാർട്ടും ആണ്. അപ്പൊ മനസ്സിലാക്കുക, വെർബ് എവിടുന്നാണോ തുടങ്ങുന്നത് അതിന്റെ തൊട്ട് മുന്നിലുള്ള പാർട്സുകൾ മൊത്തം എന്താണ്? ഈ നൗൺ ഫ്രേസ് ആണ്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായാലും ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഡയലോഗ് തരും. ഒരു ഡയലോഗ് ഉണ്ട്, ആ ഡയലോഗ് കംപ്ലീറ്റ് ചെയ്യാനാണ്. അതിൽ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് കുറച്ച് വാക്കുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ ആ വിട്ടുപോയ ഭാഗം കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാനാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതിൽ നല്ല ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ് വരിക കേട്ടോ. ഒന്ന് ക്വസ്റ്റ്യൻ ടാഗ്, പിന്നെ ഇഫ് ക്ലോസ്, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, എസ് ഓർണ ക്വസ്റ്റ്യൻ, ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്യാന്, അതേപോലെ തന്നെ ഹാഡ് ബെറ്റർ, ഇതൊക്കെയാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ഡയലോഗ് എങ്ങനെ കംപ്ലീഷൻ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ആ വീഡിയോ എന്തായാലും നിങ്ങൾ കാണാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വേറെ ഒരു ഡയറിയോ മറ്റുള്ളതല്ല, വേറെ ഒരു ഗൈഡോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യണ്ട. ഞാനിപ്പോ പറഞ്ഞ ഈ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ നേരം വെളുക്കുമ്പോഴത്തേന് എ പ്ലസിനുള്ള എല്ലാ ഒപ്പും കിട്ടും. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ വീഡിയോ മിസ് ചെയ്യരുത്. ഇത് ഇതേ വീഡിയോയിൽ നിങ്ങൾക്ക് ഹാഫ് ഇയർലി എക്സാമിനും അതേപോലെ ഫൈനൽ എക്സാമിനും ഒക്കെ ബെനിഫിറ്റ് ആവും. ഇതേ പാറ്റേണിൽ പഠിച്ചാൽ എ പ്ലസ് നിങ്ങൾക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് ഡയലോഗ് കംപ്ലീഷൻ ആണ്. അത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതെന്താ സംഭവം എന്ന് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻ വരാനുള്ളത്, ഒന്ന് ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു പാസേജ് തരും, അത് പുറത്തുനിന്നുള്ള ഒരു പാസേജ് ആയിരിക്കും, ഒരു സ്റ്റോറിന്റെ ഭാഗമോ എന്തെങ്കിലും ആയിരിക്കും. എന്നിട്ട് അതിന് ഒരു നാലഞ്ച് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താണ്. അതിന് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ പാസേജ് എന്ന സ്റ്റോറി എന്നോ തരും. അപ്പൊ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഹെഡിങ് ആണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വാക്കൊക്കെ വെച്ച് കൊടുത്താൽ ഹെഡിങ് ആയി. ഓക്കെ, അതിനൊരു തലക്കെട്ട് ആ സംഭവത്തിന് കൊടുക്കാനാണ്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാം, സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഒരു ബോക്സോ അല്ലെങ്കിൽ ഒരു പൈഡയഗ്രോ അല്ലെങ്കിൽ ഒരു ടേബിൾ എന്തെങ്കിലും, അല്ലെങ്കിൽ കുറച്ച് ന്യൂസിന്റെ ഹെഡ്ലൈൻസ് എന്തെങ്കിലും തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട നാലഞ്ച് ക്വസ്റ്റ്യൻ തരും. ആ ക്വസ്റ്റ്യൻസിന് ആ പറഞ്ഞിട്ടുള്ള ടേബിൾ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഹെഡിംഗ് ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്താലാണ്. അത് സിമ്പിൾ ആയിട്ട് കുട്ടിക്ക് വായിക്കുമ്പോൾ തന്നെ അതിന്റെ ആൻസറുകൾ കിട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് 80 മാർക്കിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വരിക. ഇനി ഈ ക്വസ്റ്റ്യൻസിന് എങ്ങനെ ആൻസർ ചെയ്തണം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അതായത് കൃത്യമായ ഒരു ടെക്നിക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്താണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഇതിപ്പം തന്നെ വീഡിയോ കുറെ ലെങ്ത് ആയിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് വേറൊന്നിനല്ല, നമ്മളെപ്പോഴും നമ്മളൊരു നല്ല കാര്യം നേടിയെടുത്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും കൂടി എന്ത് ചെയ്യുക, മറ്റുള്ളവരും കൂടി ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ, അതിനു വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.